എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത പണിക്ക് പോയത്? ഞാൻ ഇസ്രായേലിൽ പോകാൻ കുറച്ച് പൈസ പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്താ. പലരെയും വിളിച്ചു നോക്കുന്നുണ്ട്. 4 ലക്ഷം രൂപയാണ് ചേട്ടനെ പിറക്കാൻ. വ്യക്തമായിട്ട് പറ. 4 ആണോ 5 ആണോ? 4 ലക്ഷം രൂപ എൻ്റെ ഫൈൻ. പിന്നെ ഈ കിമ്പളും എല്ലാം കൂടെ 1 രൂപ 1 രൂപ ആയിരിക്കും. ഇത്രയും പൈസ ഞാൻ എവിടെ പോയി ഉണ്ടാക്കുന്നു? രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തതാ. ഏയ്, തൽക്കാലം ബെല്ല് ഇതൊക്കെ കളഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ല്. നമുക്ക് വഴി ഉണ്ടാക്കാന്നേ. ചെല്ല്. സോറി, സന്തോഷം വന്നിട്ട്. സന്തോഷമൊക്കെ പിന്നെ. കിടപ്പ് ഭയങ്കര കമ്പിയ ആണോ? എന്നാ ഇത് അധികകാലം ഉണ്ടാവും തോന്നില്ല. അമേരിക്കയിലുള്ള അച്ഛൻ്റെ അനിയനും പിന്നെ ആദ്യത്തെ ഭാര്യയും മോളും ഒക്കെ ഇറ്റലിയിൽ നിന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അവര് വന്നോട്ടെ, വന്നിട്ട് അവരങ്ങ് പൊക്കോട്ടെ. അവരങ്ങനെ വെറുതെ വരുന്നൊന്നുമല്ല. ഇവിടെ വന്ന് ഇതെല്ലാം പിടിച്ചെടുത്തിട്ട് എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ വേണ്ടി വരുന്ന. ചേച്ചിമോള് ഭയങ്കര സുന്ദരിയാണല്ലോ. സുന്ദരിയൊക്കെയാണ്, പക്ഷെ എന്നെ ഇങ്ങനെ ഇരിക്കും. കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ആ, നീ വിളിച്ചപ്പോ ഞാൻ ബൈക്കിലായിരുന്നു. കവലയിൽ ഞാൻ കുറെ നേരം നിന്നായിരുന്നു. അയ്യോ, ഇതാ ഫയലും. ഞാൻ ഇറങ്ങിയതാ അങ്ങോട്ട്, പക്ഷെ അപ്പോഴാ അച്ഛന് കൂടുതലായി. പിന്നെ ട്രിപ്പുകളിലും പരിപാടിയും ഒക്കെ ആയിട്ടാകെ. ഓ, അപ്പൊ ഒരു ഉത്തരവാദിത്തൊക്കെ ഉണ്ട്. ഇപ്പൊ ഞാൻ ഇവിടെ വെറുതെ ഇരിക്കാന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അത് മനസ്സിലായി. എന്നിട്ട് അച്ഛനവിടെ? ആ മുറില്ല, വാ. നിന്റെ മാഡം എത്ര സൂപ്പറാന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. എനിക്ക് ഇച്ചിരി പേടിയാവുന്നുണ്ട്. എന്നതിന്? ഇടി, അവരൊക്കെ വേറെ ലെവൽ ആൾക്കാരാ, നമ്മളൊന്നും മൈൻഡ് വിളിയും ചെയ്യത്തില്ല. പക്ഷെ ബെല്ലെന്നുള്ള വിളി കേട്ടാ അങ്ങനെ തോന്നത്തില്ലല്ലോ. ഇതാ ചേ. ഇങ്ങനെ കിടക്കത്തെ ഉള്ളോ? ബെഡിൽ ഒരു സ്വിച്ച് കേണിട്ടിരിക്കും. വാ. ഇതെന്നതാ? അച്ഛനെന്നെ വിളിക്കാനുള്ളൊരു സെറ്റപ്പ്. അതിന് നീ എപ്പോഴും അച്ഛൻ്റെ കൂടെ ഉണ്ടാവത്തില്ലേ? എപ്പോഴും കൂടെ ഉണ്ടെന്ന് വെച്ച് പുള്ളിക്ക് ഒച്ചെടുത്ത് വിളിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. ഒരു ചോദ്യങ്ങളുണ്ട്. വന്നേ. ആരുടെ ഐഡിയ? എൻ്റെ. അപ്പച്ചക്കന് ബുദ്ധിയൊക്കെ ഉണ്ടോ? ഒരുപാട്. ബെല്ലിനെ ഇവിടെ നിന്ന് ഓടിക്കാനുള്ള പരിപാടിയാണല്ലേ? ഓടിച്ചല്ലേ ശരിയാവില്ല ചേച്ചി, ഉഴപ്പിൻ്റെ ഉസ്താദാ. ഏയ്, നമ്മളൊരു പിടിയിട്ട തീരാന്ന് ഉഴപ്പിക്കുള്ളൂ. പേടിക്കണം. അന്നേ നമുക്ക് ഇറങ്ങാം. അല്ല, എനിക്കിന്നിവിടെ നിൽക്കണം. അച്ഛനെ ട്രിപ്പ് ഇട്ടേക്കുമല്ലേ. സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഒറിജിനൽ പിന്നെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. ഞാൻ ഇറങ്ങുവാണ് ചേച്ചി. ഇത്ര പെട്ടെന്നോ? വീട്ടിലെ അനിയത്തി ഒറ്റയ്ക്ക. ചേച്ചി മോളെ, ഒരു 20 മിനിറ്റ്സ് ഈ ട്രിപ്പ് തീരുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ എത്തിയേക്കാം. ഓക്കെ. ശരി ചേച്ചി. ആ ട്രിപ്പ് കഴിഞ്ഞാൽ നിനക്ക് വീട്ടിൽ പോയിക്കൂടെ? ആ ട്രിപ്പ് കഴിഞ്ഞാൽ അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കണം എൻ്റെ പൊന്ന് ചേച്ചി. ഒന്ന് വന്നേ വേഗം.
എന്താ എന്ത് പറ്റി? അവര് വരുന്നുണ്ടോ? കേസ് നടത്താനൊന്നും ഞാനില്ല. എനിക്കിനി വീട്ടില് തീരെ നിൽക്കാൻ പറ്റില്ല. അല്ലെങ്കിലും എന്റെ ജീവിതത്തിൽ അങ്ങനെ ഞാൻ എന്താഗ്രഹിച്ചാലും അവസാനം ആരെങ്കിലും വന്ന് തട്ടിപ്പറിച്ചോണ്ടു. ആരും തട്ടിക്കൊണ്ടുപോകാനൊന്നും വരുന്നില്ല. ഈ പറഞ്ഞ് നിന്നെ ചേച്ചി കൊണ്ടുപോവില്ലേ? ഞാനതൊക്കെ എപ്പോഴേ വിട്ടോ? എന്തിനാ അങ്ങനെയൊക്കെ ആലോചിക്കുന്നത്? നമുക്കൊന്ന് മുഖം കഴുകിയിട്ട് വരാം. ഒന്ന് മുഖം കഴുകിക്കോ. സെലന മാഡം കുറച്ചുകൂടെ ധൈര്യശാലിയായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ബെല്ലന്റെ കൂടെ തന്നെ ഉണ്ടാവണമെന്ന്. എനിക്ക് എന്ത് സമാധാനം അറിയോ? അങ്ങനെ പറഞ്ഞ അങ്ങനെ നീ പറഞ്ഞ പോലെ സർട്ടിഫിക്കറ്റ് ഒക്കെ അറ്റസ്റ്റ് ചെയ്ത് കിട്ടിയില്ലേ? പിന്നെന്നാ? അപ്പൊ ഇനി അടുത്ത പരിപാടി പറഞ്ഞു. എന്നാ പോണ്ടേന്ന് പറഞ്ഞു. ഇന്ന് വേണം? ഇന്ന് പോവാ. ആ എന്നാ പിന്നെ ഇന്ന് വന്നേരം നമുക്കൊന്ന് കണ്ടാലോ. പിടിയും താറാവ് കറിയും എടുത്തു വെച്ചിട്ടുണ്ട്. ഇന്ന് ബംഗ്ലാവിൽ കൊണ്ടു കൊടുത്തേ. അവിടെ അതൊക്കെ ഉണ്ടെന്നേ. ഞാനിപ്പോ അങ്ങോട്ട് പോകുന്നൊന്നുമില്ല. എന്റെ പൊന്നേടാ, അച്ഛാൻ ഏറ്റവും ഇഷ്ടമുള്ള സാധനം പറഞ്ഞോണ്ട് അമ്മച്ചി എടുത്തു വെച്ചേക്കുന്നതാ. ഇതുകൊണ്ട് കൊടുത്തില്ലെങ്കിൽ പള്ളി കഴിഞ്ഞ് വരുമ്പോ ഇവിടെ കിടന്ന് ബഹളമായിരിക്കും. കൊണ്ടു കൊടുത്തേ. ആ അവിടെ വെച്ചേക്ക് കൊണ്ടു കൊടുക്കാം. കൊടുക്കണേടാ. കൊടുക്കാവുന്ന കറങ്ങി തിരിഞ്ഞ് നടക്കരുത്. കുറച്ച് പിടിയും താറാവ് ഇന്ന് ചേട്ടന്റെ വീടിന്റെ കട്ടിലോപ്പായിരുന്നു. ഒന്ന് അച്ഛനെ കൊടുത്തേക്ക്. എങ്കിൽ ബെല്ലിനെ കൊണ്ടു കൊടുക്ക്. അയ്യോ, എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. എന്ത്? ആ ജോബിഷിന്റെ കട വരെ ഒന്ന് പോണം. പുതിയ കേസ് കേട്ട് വേണം. ഹേ, പഴയ കേസ് തന്നെ ഒന്ന് ക്ലിയർ ചെയ്യാൻ. എന്തായാലും ബെല്ല് എന്നെ കൊടുത്താ മതി. സംഭവം ഒറിജിനൽ ഗൾഫ് സ്വർണ്ണമാണ്. അത് മനസ്സിലായി. എല്ലാ ടാക്സും കിട്ടി പേപ്പറും ശരിയാക്കിയതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് വലിയ നഷ്ടമൊക്കെ ചെയ്യാം. നിങ്ങൾ ന്യായമായിട്ടുള്ള ഒരു വില പറ ഞങ്ങൾക്ക് ഇത് വീട്ടിൽ കൊണ്ട് വെക്കാനുള്ളതൊന്നും അല്ലല്ലോ. കച്ചവടം നടത്താനുള്ളതല്ലേ. അല്ല, ആഭരണമാക്കി വേണേ അങ്ങനെ തരാം. അത് വേണ്ട, പണിക്കാരൊക്കെ ഞങ്ങളേലും ഉണ്ട്. നീ ആ ഫോൺ അങ്ങ് എടുക്ക്. ഞാൻ ഒരു ഒരു മിനിറ്റ് പോരും. ഹലോ, നെഞ്ചത്തൊന്നും ചെറുതായിട്ട് ഇടിച്ചു കൊടുക്ക്. ശ്വാസം കൊടുക്കാറിയോ? ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാം. ഞാൻ ഒരു ആംബുലൻസ് വിളിച്ചിട്ട് അങ്ങോട്ട്. ശരിയെന്നാ, വന്നിട്ട് നോക്കാം. ജോഷ്, എടാ അച്ഛൻ എന്തോ ബുദ്ധിമുട്ടെന്ന്. ഞാനൊന്നും അങ്ങോട്ട് പോവാം. ഇവിടെ ഏകദേശം സെറ്റാ. നീ അങ്ങ് Yeah.
ചായോ? പൾസ് ഒന്നും കിട്ടുന്നില്ലല്ലോ. ഏ, ഇത് എത്ര നേരമായി കിടപ്പ്? കുറച്ച് നേരമായി. പേടിക്കരുത്, പേടിച്ച നമ്മൾ രണ്ടുപേരും പെടും.